മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി, പാലക്കാട് ജില്ലയിലെ തൃത്താത്തൽ എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. 2004 തിരഞ്ഞെടുപ്പ് വരെ പെരിന്തൽമണ്ണ, മങ്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ പൊന്നാനിക്ക് കീഴിലായിരുന്നു. തുടർന്ന് മണ്ഡല പുനർനിർണയം വന്നപ്പോൾ പെരിന്തൽമണ്ണയും മങ്കടയും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോവുകയും പുതുതായി രൂപവൽക്കരിച്ച തവനൂർ, കോട്ടയ്ക്കൽ മണ്ഡലങ്ങൾ പൊന്നാനിയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഇടതുമുന്നണിയിലെ തർക്കം ശ്രദ്ധേയമായിരുന്നു. നിലവിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDF ഭരണമാണ്, ബാക്കി 3 മുസ്ലിം ലീഗിന്റെ ഭരണവും. 1962 മുതൽ 1971 വരെ 3 പൊന്നാനി ഇടതിനൊപ്പമായിരുന്നു. 1977 ശേഷം ഇവിടെ ലീഗല്ലാതെ മറ്റൊരു പാർട്ടിയും വിജയിച്ചിട്ടില്ല. ഇത്തവണ MP അബ്ദുസമദ് സമദാനിയാണ് പൊന്നാനി ലീഗ് സ്ഥാനാർത്ഥി. 1994 മുതൽ 2006 വരെ രാജ്യസഭാംഗമായിരുന്നു സമദാനി. സ്വന്തം നാട്ടിലാണ് സമദാനി മത്സരിക്കുന്നത് എന്ന സവിശേഷത ഇക്കുറിയുണ്ട്. അതേസമയം ലീഗിന്റെ മുൻ സംസ്ഥാന നേതാവ് കൂടിയായ KS ഹംസയാണ് പൊന്നാനിയിൽ CPM കളത്തിലിറക്കിയിരിക്കുന്നത്. ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട KS ഹംസയ്ക്ക് പൊന്നാനിയിൽ സീറ്റ് നൽകുന്നതോടെ ലീഗ് കോട്ടയുടെ അടിത്തറ ഇളക്കുകയാണ് LDFന്റെ ലക്ഷ്യം. ലീഗിലെ മുൻ സഹപ്രവർത്തകർ തമ്മിലുള്ള പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് പൊന്നാനി. നിവേദിത സുബ്രഹ്മണ്യനാണ് BJP സ്ഥാനാർത്ഥി. വോട്ട് വിഹിതം കൂട്ടുകയാണ് BJPയുടെ ലക്ഷ്യം. ഇത്തവണത്തെ പൊന്നാനിയിൽ ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം.